നിലപാട് പ്രമാദമായി വ്യവസായിക്കുന്നുണ്ട്. അപ്പോ സംശയാതീതമായി അക്രമം നടത്താൻ പരിശീലനം കൊടുക്കുന്ന ഒരു പാർട്ടിയായി പ്രസ്ഥാനമായി എസ് ഡി പി ആയി മാറുകയാണ്. കൊലപാതക രംഗത്ത് ഒരുപക്ഷെ ഇതുവരെ കണ്ട ഭീകരമായ കൊലപാതകമൊക്കെ സി പി എം ബി ജെ പി നടത്തിയ കൊലപാതകമാണെങ്കിൽ അതിനേക്കാൾ കടത്തിപ്പെട്ടുന്ന കൊലപാതകമാണ് എസ് ഡി പി യുടെ കൊലപാതകം. നൌഷാദിന്റെയൊക്കെ കാലും കൈകളും ഛേദിച്ചാണ്. രണ്ടു ദിവസം മുമ്പ് കണ്ണൂരിൽ കൊലപാതകം നടന്നു. ഡൗഫ് എന്ന് പറയുന്ന ഒരു കൊലപാതകം എസ് ഡി പി ആണ് ഗുണം. കാലും കൈയും ഒക്കെ തറച്ച് മാറ്റിയിരിക്കുന്നു. രണ്ട് കൊലപാതകത്തിന്റെയും സ്റ്റൈൽ കണ്ടാൽ ഇത് രണ്ടും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സംഘം ചെയ്യുന്നതാണോ എന്ന് സംശയിക്കുന്നില്ല. അതിഭീകരമാണ് പറഞ്ഞത്. നിസ്സാരമായ കാരണങ്ങളെ മുൻനിർത്തി ഇതുപോലുള്ള കൊലപാതകവും നടത്തി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അധികാരം സ്ഥാനത്ത് ശക്തമാകാൻ ശക്തരാകാൻ എസ് ഡി പി നടത്തുന്ന ശ്രമം കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിന് കനത്ത ഭീഷണിയാണ്. അതിനെ ചെറുക്കാനും തകർക്കാനും ആരംഭത്തിലെ സാധിച്ചില്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം കേരളം അംഗീകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൊലപാതകത്തെ അതിഭീകരമായ ഈ കൊലപാതകത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എസ് ഡി പിയുടെ ഈ നയത്തെ തിരുത്താൻ എസ് ഡി പി നേതൃത്വം തയ്യാറില്ലെങ്കിൽ ഭരണകൂടം ഇടപെട്ട് അതിന് തിരുത്തൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കേരളം ഒരു മൂന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്രമത്തിലൂടി മുഖസാക്ഷിത്വം വഹിക്കേണ്ടുന്ന സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറും. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തെ നിരുത്സാഹപ്പെടുത്താൻ ഇല്ലാതാക്കാൻ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഇതേക്കുറിച്ച് അപേക്ഷിക്കാനുള്ളത്. കേവലം ഒരു കൊലപാതകത്തിലെ അക്രമികളെ മാത്രം വിളിച്ചുകൊണ്ട് അക്രമം തീരുന്നില്ല. എന്ന് പറഞ്ഞാലും നൌഷാദിന്റെ കൊലപാതകത്തിന്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന ഉണ്ടാകും. കാരണം അവിടെ കുറെ കാലമായി നിരന്തരമായി ഇതുപോലുള്ള അക്രമങ്ങൾ നടക്കുകയാണ്. പക്ഷെ കൊലപാതകം ഇതാദ്യമാണ്. ആ സംഘടനത്തിനും സംഘർഷത്തിനും ഒക്കെ ഉത്തരവാദപ്പെട്ട നേതൃത്വം തന്നെ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്ന് സംശയിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് കൊലപാതകം നടത്തിയ മലയാളികളെ മാത്രമല്ല കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൂടാതെ നടത്തിയ മറ്റു ഉള്ളവരെയും ഇതിന്റെ മുൻപിലേക്ക് പ്രതിക്കൂട്ടിൽ കൊണ്ടുവരണമെന്ന് ഈ സന്ദർഭത്തിൽ പോലീസോട് ആവശ്യപ്പെടുന്നു. നിഷ്പക്ഷമായ അന്വേഷണത്തിന് കേരള പോലീസ് മാർഗം കണ്ടെത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. പഠിക്കുന്നവരോട് ചോദിച്ചാലേ അവർ ഉത്തരം പറയാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു പഠിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞത്. മറ്റുള്ള മനസ്സിലെങ്കിൽ ഞാൻ പറഞ്ഞു. അതൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ ധാരണയുമില്ല. അക്രമികളോട് കൊലപാതകത്തോട് എന്ത് സന്ധ്യ, എന്ത് രാഷ്ട്രീയമാണ്? അങ്ങനെ ഒരു രാഷ്ട്രീയം ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ രാഷ്ട്രീയമായി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എസ് ഡി പിയുടെ വോട്ടിന് വേണ്ടി എസ് ഡി പിയുടെ പുറകെ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അക്രമത്തെ അക്രമമായി കാണും. പുതിയ തെരുവിലെ എസ് ഡി പി കാരുടെ ഈ ട്രെയിനിങ് സെന്റർ പിടിച്ചെടുത്തതിനെതിരായി വളരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അന്ന് കേസൊക്കെ വന്നപ്പോ എനക്കെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അവരെ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മുടെ മുമ്പ് ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഒരു കാരണം വെച്ചാലും ആർക്കും അംഗീകരിക്കാൻ നിർവാഹമില്ല. ഏത് പാർട്ടി നടത്തിയാലും അക്രമം അക്രമമാണ്. ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ കളഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുന്നു എന്ന് മാത്രമല്ല ഇത് ഇല്ലാതാക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആവശ്യമുള്ളത്.